കീമിന്റെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം 2021 നടന്ന കീം എക്സാമിന്റെ എഞ്ചിനീയറിംഗിന്റെയും ഫാർമസിയുടെയും ഒക്കെ സ്കോർ മാത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സെപ്റ്റംബർ 17 ഇതിന്റെ സ്കോർ മാത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, സ്കോർ മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ആ സ്കോർ അല്ലെങ്കിൽ റിസൾട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അതേ സൈറ്റ് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുക. അതിൽ കീം 2021 എന്നൊരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ആ കീം 2021 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഈ സൈറ്റിൽ കീം 2021 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്കൊരു മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ മെനുവിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ മെനു എന്ന് പറയുന്ന ലിങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാണാം. ഓക്കെ, ഇനി അതിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽ നോക്കുക. എഞ്ചിനീയറിംഗിന്റെ പേപ്പർ 1 ബി ഫാമിന് അത് മാത്രമായിരുന്നു. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ്റെ ക്യാൻസലേഷനും ആൻസർ കീയിൽ ചേഞ്ചും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് A1 സീരീസിലെ 22 ക്വസ്റ്റ്യൻ, A2 11 ക്വസ്റ്റ്യൻ, A3 59 ക്വസ്റ്റ്യൻ, A4 43 ക്വസ്റ്റ്യൻ ഡി ആയിരുന്നു തന്നിരുന്നത്, അത് ബി ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ A1 31 ക്വസ്റ്റ്യൻ, A2 20 ക്വസ്റ്റ്യൻ, A3 68 ക്വസ്റ്റ്യൻ, A4 52 ക്വസ്റ്റ്യൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. A1 36 ക്വസ്റ്റ്യനും A2 25, A3 A4 57 ഇ ആയിരുന്നു തന്നിരുന്നത്, അത് സി ആക്കിയിട്ടുണ്ട്. അതുപോലെ A1 53 ക്വസ്റ്റ്യൻ, A2 42 ക്വസ്റ്റ്യൻ, A3 18 ക്വസ്റ്റ്യൻ, A4 2 ക്വസ്റ്റ്യൻ അത് സി ആയിരുന്നു തന്നിരുന്നത്, ബി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആൻസർ കീ ചേഞ്ച് ഉണ്ട്. 3 കീ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ്, There is no any provision. ഒരു പ്രൊവിഷനും നിങ്ങൾക്ക് തരില്ല. എന്തിനാണ്? ഫോർ റീവാലുവേഷൻ ഓർ റീചെക്കിംഗ്. കാരണം ഓൾറെഡി തന്നെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരുന്നു, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നെങ്കിൽ പറയാനുള്ള സമയവും തന്നിരുന്നു. അതിനുശേഷം ഇനി ഫൈനൽ കീയും പബ്ലിഷ് ചെയ്തു, സ്കോറും പബ്ലിഷ് ചെയ്തു, ഇനി റീവാലുവേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല, സ്കോർ കാർഡ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. സെപ്റ്റംബർ 17 സ്കോർ കാർഡ് മാത്രമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നപ്പോഴാണ് പിന്നീട് പബ്ലിഷ് ചെയ്യൂ. എങ്ങനെയാണ്? സബ്ജക്ട് ടു ദ വേർഡിക്ട് ഓഫ് ഹോണറബിൾ ഹൈക്കോർട്ട്. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. നിലവിൽ സ്കോർ കാർഡ് മാത്രമേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക് അപ്ലോഡ് ചെയ്യാൻ ആർക്കിടെക്ചറിനും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിനും പറഞ്ഞിരുന്നു. ആ പ്രൊസീജിയറിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്റെ ഡേറ്റ് ഷെഡ്യൂളുകളൊക്കെ കാണാം. ആ പ്രൊസീജിയർ ഒക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. വിധി വരുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നടക്കും. അപ്പോൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരൂ, ഈ വിധി വന്നതിന് ശേഷം. ഇനി ചില കുട്ടികളുടെ റിസൾട്ട് നിങ്ങൾ സ്കോർ കാർഡ് നോക്കുമ്പോൾ റിസൾട്ട് വിദ്യാലയത്തിന് കാണാം. അതിന്റെ റീസൺ ഇതാണ്, അവരുടെ ഡിഫക്റ്റീവ് ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഡിഫക്റ്റീവ് ആണ്, അത് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റീ അപ്ലോഡ് ചെയ്ത് വീണ്ടും ഡിഫക്ട് ആയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വിദ്യാലാണ്. നിങ്ങൾ ആ പ്രോപ്പർ ഡോക്യുമെന്റ് കൊടുത്ത് റിസൾട്ട് റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നിലവിൽ വന്നിരിക്കുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു, ആൻസർ കീയിലെ ചേഞ്ചും ഡീറ്റെയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് ഈ വിധി വന്നതിന് ശേഷം മാത്രമാണ്. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് സ്കോർ കാർഡ് നോക്കാം, അതേപോലെ പാരലി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഈ രണ്ട് പ്രൊസീജിയർ, സ്കോർ കാർഡ് നോക്കുകയും ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. റാങ്ക് വരിക വിധി വന്നതിന് ശേഷമായിരിക്കും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് താഴെ ഞാൻ എന്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്.